വിശ്വാസം ജയിച്ച് യെദ്യൂരപ്പ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാർ വിശ്വാസ വോട്ട് നേടി. 106 പേരുടെ പിന്തുണയോടെ ശബ്ദവോട്ടിലൂടെയാണ് സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത്. 105 ബി ജെ പി അംഗങ്ങളും സ്വതന്ത്രൻ എസ് നാഗേഷുമാണ് സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തത്. 17 പേരെ അയോഗ്യരാക്കിയതോടെ സഭയിലെ ആകെ അംഗസംഖ്യ 207 ചുരുങ്ങി. കേവല ഭൂരിപക്ഷം 104. വിമത എംഎൽഎമാർ അയോഗ്യരായതോടെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാരിന് വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. അതിനിടെ കർണാടക സ്പീക്കർ കെ ആർ രമേശ് കുമാർ രാജിവെച്ചു. സ്വമേധയാ സ്ഥാനമൊഴിയുന്നുവെന്ന് രമേശ് കുമാർ പറഞ്ഞു. ഭൂരിപക്ഷം ലഭിച്ചതോടെ സഭയിൽ ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വിശ്വാസ വോട്ടെടുപ്പാണ് കർണാടക നിയമസഭയിൽ നടന്നത്. ഒറ്റവരി പ്രമേയത്തിലായിരുന്നു യെദ്യൂരപ്പ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിൽ ചർച്ച വേണ്ട എന്ന് നിയമസഭ ഐക്യകണ്ഠേന നിലപാടെടുത്തു. അതേസമയം സ്പീക്കറുടെ നടപടിക്കെതിരെ അയോഗ്യരായ വിമത എംഎൽഎമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും. 11 കോൺഗ്രസ് അംഗങ്ങളെയും 3 ജെ ഡി എസ് അംഗങ്ങളെയുമാണ് സ്പീക്കർ ഇന്നലെ അയോഗ്യരാക്കിയത്. ഇവർക്ക് ഈ നിയമസഭാ കാലയളവിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. തെളിവെടുപ്പിനിടെ സംഘർഷം. അമ്പൂരി രാഖി കൊലപാതകത്തിൽ തെളിവെടുപ്പിനിടെ സംഘർഷം. തെളിവെടുപ്പിനായി അഖിലുമായി എത്തിയ പോലീസ് വാഹനം നാട്ടുകാർ തടഞ്ഞു. രാഖിയെ കൊന്ന സംഭവത്തിൽ അഖിലിന്റെ അച്ഛനും അമ്മയ്ക്കും പങ്കുണ്ടെന്നും അവരെ കൂടി അറസ്റ്റ് ചെയ്ത ശേഷം മതി തെളിവെടുപ്പെന്നും ആക്രോശിച്ചാണ് ജനം അക്രമാസക്തരായത്. അഖിലിന് നേരെ കല്ലേറുമുണ്ടായി. അക്രമാസക്തരായ നാട്ടുകാരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. അതേസമയം ക്രൂരതയുടെ ചുരുളടിച്ച് മുഖ്യപ്രതി അഖിൽ. രാഖിയെ കൊലപ്പെടുത്തിയത് 1 മാസം നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷം. വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് അഖിലിന്റെ പ്രതിശ്രുത വധുവിന് രാഖി വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പെൺകുട്ടി പഠിക്കുന്ന സ്ഥലത്തും രാഖി പോയി. ഇതോടെയാണ് രാഖിയെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അന്വേഷണ സംഘത്തിന് അഖിലിന്റെ മൊഴി. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുറ്റകൃത്യത്തിൽ അഖിലിന്റെ അച്ഛനടക്കമുള്ളവർക്ക് പങ്കില്ലെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ ആദർശ് പിടിയിലായപ്പോൾ കൊലപാതകം സംബന്ധിച്ച് അഖിൽ അച്ഛനോടും പറഞ്ഞതായി സൂചനയുണ്ട്. അതേസമയം രാഖിയുടെ അച്ഛൻ രാജൻ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളും പരിശോധിക്കും. വീഴ്ചയിലെ റിപ്പോർട്ട്. സിപിഐ മാർച്ചിനിടെ എംഎൽഎ ഉൾപ്പെടെ പോലീസ് ലാത്തിചാർജ് ചെയ്ത സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ സുഹാസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് കൈമാറി. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കളക്ടർ കണ്ടെത്തിയതായി സൂചന. സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും മജിസ്റ്റീരിയൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനെ പോലീസ് വിളിച്ചു വരുത്തിയില്ലെന്നും എംഎൽഎ അടക്കമുള്ളവരെ മർദ്ദിച്ചത് ശരിയായില്ലെന്നും കളക്ടർ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളതായി വിവരം. വൈപ്പിൻ ഗവൺമെന്റ് കോളേജിലെ SFI AISF സംഘർഷത്തിൽ പക്ഷപാതപരമായ നിലപാടെടുത്ത് ഞാറയ്ക്കൽ സിഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സിപിഐയുടെ IG ഓഫീസ് മാർച്ച്. തുടർന്നുണ്ടായ ലാത്തിചാർജിൽ സിപിഐ എംഎൽഎ എൽദോ ഇബ്രാഹിമിനെ പോലീസ് ലാത്തിക്കടിച്ചു. മാർച്ച് അക്രമാസക്തമായപ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എംഎൽഎ കൊച്ചി സെൻട്രൽ SI വിപിൻ ദാസ് മർദ്ദിക്കുകയായിരുന്നു. ലാത്തിചാർജിൽ ജില്ലാ സെക്രട്ടറി പി രാജു അടക്കമുള്ള സിപിഐ നേതാക്കൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇനി റീപോസ്റ്റ്മോർട്ടം. നെടുങ്കണ്ടം കസ്റ്റഡി കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച രാജ്കുമാറിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം ചെയ്യും. വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിലായിരുന്നു രാജ്കുമാറിനെ അടക്കം ചെയ്തത്. സംസ്കാരം നടത്തി 37-ാം ദിവസം ഇടുക്കി RDO നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് റീപോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ പരിക്കുകളുടെ പഴക്കം കണ്ടെത്തുകയോ ആന്തരാവയവങ്ങൾ പരിശോധനയ്ക്കെടുക്കുകയോ ചെയ്തിരുന്നില്ല. വാരിയലുകൾക്ക് പൊട്ടലുണ്ടാകാൻ കാരണം മരണസമയത്ത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നെഞ്ചിലമർത്തി CPR കൊടുത്തതിനെ തുടർന്നാണെന്നാണ് ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പോലീസ് മർദ്ദനത്തിലാണോ വാരിയലുകൾക്ക് പൊട്ടലേറ്റതെന്നും പീരുമേട് സബ് ജയിലിൽ രാജ്കുമാറിന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുമാണ് കമ്മീഷൻ റീപോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കുന്നത്. വേദസപ്താഹം സമാപിച്ചു. കോഴിക്കോട് കാശ്യപാശ്രമത്തിന്റെ കക്കോടി ഒറ്റത്തെങ്കിൽ നടന്ന വേദസപ്താഹം അഷ്ടവധാന സേവയോടുകൂടി സമാപിച്ചു. വേദം, ശാസ്ത്രം, ജ്യോതിഷം, പുരാണം, സ്തോത്രം, ഗീതം, വാദ്യം, നൃത്തം എന്നിവയാണ് അഷ്ടവധാന സേവയിലെ 8 അംഗങ്ങൾ. വേദസപ്താഹത്തിലെ മുറഹോമത്തിന് നേതൃത്വം നൽകിയ രാഘവേന്ദ്ര ഭട്ടിന് ചടങ്ങിൽ വെച്ച് കാശ്യപാശ്രമം കുലപതി ആചാര്യശ്രീ രാജേഷ് വിദ്യാഭൂഷണം പുരസ്കാരം നൽകി ആദരിച്ചു. വാജപേയം, രാജസൂയം തുടങ്ങിയ അതിവിശിഷ്ട യജ്ഞങ്ങളുടെ മന്ത്രങ്ങളാണ് 7 ദിവസങ്ങളായി നടന്ന മഹാഹോമത്തിൽ വിനിയോഗിച്ചത്. അഷ്ടവധാന സേവയിൽ മല്ലിക പ്രദീപിന്റെ കുച്ചിപ്പുടിയും വേദലക്ഷ്മി തളി രാധേകൃഷ്ണ ഭജൻ സംഘത്തിന്റെ സംഗീത കച്ചേരിയും പന്തീരാംകാവ് ധ്വനിത്തരംഗം കലാസമിതിയുടെ ചെണ്ടവാദ്യവും അരങ്ങേറി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.